നമസ്കാരം, ഞാൻ റിനാഡ്. ഒറീസ, ഒഡീഷ, ഭുവനേശ്വർ. വണ്ടി ഒന്ന് കാണിക്കണം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കണം. കല്ല് വന്ന് തട്ടിയതാണ്, മൂന്നാലെണ്ണം സൈഡിൽ ഇങ്ങനെ വീണിട്ട്. അതൊന്ന് കാണിക്കണം. അതിനു മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. വിശപ്പാണല്ലോ പ്രധാനം. ഇഡ്ലി സാമ്പാറില്ലാത്ത പുഴേ ഇല്ല. എന്നും പറാത്തയും തൈര് നല്ലത്. എനിക്ക് ഈ റെസ്റ്റോറൻറ്റ് ഇഷ്ടപ്പെട്ടു. നല്ല ലൈറ്റിംഗ്, അതുപോലെ പില്ലർലെസ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് ലോണ്ട്രിയാണ്, അവിടെ ഇരുന്നോട്ടെ. പുറത്തോട്ടുള്ള വ്യൂ കിട്ടില്ല. റെസ്റ്റോറൻറ്റ് ഏറ്റവും വലിയ പ്രത്യേകത ഇതാ, സർവീസിലൊരു കംപ്ലീറ്റ്നെസ് ഇല്ല. താങ്ക് യു. സാധാരണ ആരായാലും സാമ്പാറും ചട്നിയും കൊണ്ടേ ദോശ സെർവ് ചെയ്യുള്ളൂ. ആ, എൻ്റെ പിള്ളേർ പ്ലേറ്റ് ഇല്ലാതെ ബിരിയാണി സെർവ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ ചോദിച്ചിട്ടുമുണ്ട്, ഈ ബിരിയാണി എന്താടാ ഞാൻ മേശപ്പുറത്ത് വിളമ്പി കഴിക്കണമെന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇയാൾ ഭേദം ഒന്നുമില്ല, ഇങ്ങോട്ട് പ്ലേറ്റിങ്ങും തന്നില്ല. നല്ല ദോശ. ഈ ഹോട്ടൽസ് എല്ലാം എന്തിനാ ന്യൂസ് കാണിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത്? താങ്ക് യു. ഇത്രയും സാമ്പാർ താഴെ പോകാതെ എനിക്ക് കഴിക്കാൻ പറ്റുമോ? നമ്മുടെ നാട്ടിലേക്കാൾ ഇത്തിരി സ്പൈസിയാ. ഒരു ഭയങ്കര ഡെപ്ത് ഫീൽ ചെയ്യുന്ന സാമ്പാറിന്, എന്നാൽ ചെറിയൊരു മധുരമുണ്ട്. നാട് മാറുമ്പോൾ ഭക്ഷണം വല്ലാതെ മാറുക. ഇതൊരു എഗ് വൈറ്റ് ഓംലെറ്റ്. ഉപ്പ് കൂടുതലാണ്. ഈ ഹോട്ടലിൽ സംഭവം വാഷ്റൂമിനകത്ത് ചേസും ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണും. അതുപോലെ എന്തൊരു ക്ലീന. ഇതാണ് ഭുവനേശ്വറിലെ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പുറത്തിറക്കുന്നതിന് മുമ്പേ ജസ്റ്റ് പേപ്പറൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് റൂമിൽ വന്നതാ. ഇതേ കണ്ടോ, ഭയങ്കര ബുദ്ധിമാനായി. ഞാൻ ഈ പേപ്പറൊക്കെ വായിക്കും. അതല്ല, വിറ്റ് ഇവിടെയാണ്, ലാപ്ടോപ്പിലാണ്. ഓട്ടോകാർ എന്ന് പറഞ്ഞിട്ട് ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർ മാഗസീൻ ഉണ്ട്. യു കെ ബേസ്ഡ് ആണ്. അതിൻ്റെ ഓട്ടോകാർ ഇന്ത്യ ഹോംസെറ്റ് സുറാബ്ജി ആണ് അതിൻ്റെ ആള്. ഹീസ് എ ബ്രില്യൻ മാൻ. അവരുടെ കാർ അവാർഡ്, കാർ ഓഫ് ദ ഇയർ മഹീന്ദ്ര താർ ആണ്. പ്രീമിയം എസ് യു വി ഓഫ് ദ ഇയർ എം ജി ഗ്ലോസ്റ്റർ. അപ്പൊ ബുദ്ധിയുള്ള ആൾക്കാര് ഇത് ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നതെന്ന് അറിയുന്നതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള വണ്ടികൾ കുറേ ഉണ്ട്. കിയ സോണറ്റ്, ഹോണ്ട സിറ്റി, ഓഡി 8L, തെറ്റില്ല, ഹൈൻഡായ് i20, ആൾട്രോസ് ടാറ്റയുടെ. കൊള്ളാലേ. കല്ല് വന്ന് വണ്ടിയില്ലേ, തട്ടിയിട്ട് അങ്ങനെ ഒന്നും പറ്റിയതായിട്ടൊന്നും കാണുന്നില്ല. ഒന്നും പറ്റായിരുന്നാ മതിയായിരുന്നു. എന്തായാലും വാ, പോയി ചെക്കപ്പ് ചെയ്യാം. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റത്തിന്റെ വാർണിംഗ്. റോഡ് പണി ഇങ്ങനെ സൈഡിൽ നടക്കുമ്പോഴേ കല്ലിങ്ങനെ താഴോട്ട് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. മൂന്നാല് വണ്ടികൾക്ക് പണി കിട്ടി. നിന്റെ അടിയിൽ വല്ലതും തട്ടിയിട്ടെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് എൻ്റെ ടെൻഷൻ. എന്തായാലും പോയി നോക്കാം. വണ്ടികൾക്ക് എന്തെങ്കിലും പറ്റുന്ന എനിക്ക് ഭയങ്കര ഒരു വിഷമ. ഒരു വണ്ടി പൊക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. എന്താവോ എന്തോ, കല്ലടിച്ചിട്ടേ വണ്ടിയുടെ അടിയിൽ ചെറിയ പണിയായിട്ടിരിക്കാം. കുഴപ്പമില്ല, അവർ പെട്ടെന്ന് ശരിയാക്കി തരും. എന്റെ പാവം കാർ, എന്താ ചെയ്യാ. ഞാൻ ഇങ്ങനെ ഒരു വണ്ടിയുടെ അടിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. വേറെ രസമുണ്ടല്ലോ. ബാക്കിയുള്ള വണ്ടികൾക്കൊക്കെ വിഷമാവുന്നുണ്ടോ? ഇപ്പം മാത്രം മോളി നിക്ക, ബാക്കിയുള്ളവരൊക്കെ താഴി. മനുഷ്യനെ കിടിലോ. സർവീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. എന്തൊരു ഹെൽപ്ഫുൾ ആവും മനുഷ്യന്ന് അറിയാം. അയാള് എൻ്റെ ഒരു ഒരു വിഷമത്തിനെ കുറിച്ച് ആദ്യം ചോദിച്ചു. ഓ, എങ്ങനെയാ കല്ലും തട്ടിയേ. അപ്പൊ നമുക്കൊരു ഒരു സമാധാനം കിട്ടുമല്ലോ. ഇത് വണ്ടി എന്ന് പറയുമ്പോൾ അത്രയും വിലയുള്ള വണ്ടിയില്ലേ, അപ്പോ നമുക്ക് ആകെ ഒരു ഒരു വിഷമമായിരിക്കുമല്ലോ. നമുക്കൊരു ഒരു കാപ്പിയൊക്കെ തന്ന് ഹാപ്പി കിടില മനുഷ്യൻ. അതുപോലെ എല്ലാം കാണിച്ച് തന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് സൂപ്പർ സർവീസ്, സൂപ്പർ സർവീസ്. ഇത് നമ്മളെ വണ്ടി അല്ല കേട്ടോ, ഇത് ഭുവനേശ്വറിലെ ഒരു പരിചയക്കാരന്റെ വണ്ടിയാ. ഞങ്ങൾ ഒരുമിച്ച് ഡിന്നർ കഴിക്കാനുള്ള പ്ലാനാണ്. അവന്മാര് കിടിലങ്ങളാ.
അല്ലെങ്കിൽ ഈ വണ്ടി എനിക്കിപ്പോ കിട്ടുമോ? അങ്ങനെ വണ്ടിക്ക് പുതിയ അലോയിന് കിട്ടിയല്ലോ. എടുക്കാ ഭാഗ്യവാനേ. ഇതാണ് സർക്കാരിന്റെ മോൾ അല്ലേ. ഒരാള് മാസ്ക് ഇടുന്നില്ല, വെറുതെ എല്ലാ ആൾക്കാരെ എന്നെ അത്ഭുതത്തോടെ നോക്കുന്നത്. സിഗരറ്റ് വലിക്കുന്ന ആള് മാത്രം മാസ്ക് ഇട്ടിട്ടുണ്ട്. പുതിയ കാറാണല്ലോ. ഇവിടെ എല്ലാരും ഇതില് നമ്മളെന്താ ഓർഡർ ചെയ്യും? മട്ടൻ കറി, പുറകില് ബ്രിഞ്ചലിന്റെ ഒരു ഐറ്റം ഉണ്ട്, അത് നല്ലതായിട്ടുള്ള. ഞാൻ പറഞ്ഞില്ലേ പഹല എന്ന് പറഞ്ഞിട്ട് ഒഡീഷക്കാരും ബംഗാളിലും അടിയാണ്, ആരാ രസഗുള ഉണ്ടാക്കിയെന്നുള്ള കാര്യത്തിൽ. രസഗുള അവര് രസഗുള എന്ന് പറയും, ഇവിടെ രസഗുള എന്ന് പറയും. അപ്പൊ ഇവിടുത്തെ ഒരു ബ്രൗൺ ടൈപ്പ് ജാഗരി വെച്ചുണ്ടാക്കുന്ന രസഗുള, അവിടെ ഷുഗർ വെച്ചുണ്ടാക്കുന്ന രസഗുള ബംഗാളിൽ. അപ്പോ ഇവിടത്തെ രസഗുള ഉണ്ടായ സ്ഥലമാണ് പഹല എന്ന് പറയുന്നത്. ഓ, നാഷണൽ ജിയോഗ്രഫി ഒക്കെ ഫീച്ചർ ചെയ്തിട്ടുണ്ട് പഹല. കട്ടക്ക് പോകുന്ന വഴിക്ക് സൈഡിൽ തന്നെ ഉണ്ടാവും. ഒരാഴ്ചത്തേക്ക് ഒരു ആവറേജ് മലയാളി കഴിക്കുന്ന മുളകായിരിക്കും അല്ലേ? ഈവൻ ബ്രാഹ്മിൻസ് പോലും മട്ടൺ അവരുടെ ഇത് വൈട്ട ബന്ധാന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസമുണ്ട്, അന്നൊക്കെ അവർ ഫുള്ള് മട്ടൺ ആയിരിക്കും. ഈവൻ ബ്രാഹ്മിൻസ് പോലും കൾച്ചറലി മട്ടൺ അക്സെപ്റ്റബിൾ ആണ്. ചിക്കനെക്കാളും കൂടുതൽ ചിക്കൻ കഴിക്കാതെ മട്ടൺ കഴിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. ചിക്കനെക്കാളും എനിക്ക് ഇഷ്ടം മട്ടൺ. ഇതിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, പിന്നെ ഇതിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിന് പുറമെ മിനറൽ വാട്ടർ തരാന്നും പറയുന്നു. ക്യാമറ 5 മിനിറ്റ് അല്ല, വേറെ വഴിയില്ലല്ലോ. അറിയാൻ പാടില്ലായിരുന്നു ഇവിടെ ക്യാമറ ഉണ്ടായിരുന്നു. അയാളുടെ കുഴപ്പമായിരിക്കില്ല, കിട്ടിയില്ല. ബർഗർ വരെ ഉണ്ടാക്കാൻ പറ്റും. അഫ്ഗാനികളാണ് ഏറ്റവും നല്ല മട്ടൻ കീമ ഉണ്ടാക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ചെയ്തണ്ടല്ലോ തമിഴന്മാരുടെ ഭാഷയെ പറഞ്ഞാൽ അഫ്ഗാനികൾ പിച്ച് എടുക്കണം. ഒഡീഷയാണോ മട്ടൺ ഡെസ്റ്റിനേഷൻ തോന്നിയിട്ടുണ്ടോ? ഒഡീഷ ഒരു മട്ടൺ ഡെസ്റ്റിനേഷൻ ആണ് നോക്കുകയാണെങ്കിൽ കുറച്ച് സത്യമുണ്ട് അതിൽ. കാരണം ഇവരുടെ മട്ടൺ വെച്ച് എന്തൊക്കെയാ ഉണ്ടാക്കുന്നത് ഇവർക്ക് തന്നെ അറിയത്തില്ല. അതിന് മാത്രം ഡിഷസ് ഉണ്ട് ഇവർക്ക്. ബാമ്പുവിനകത്ത് മട്ടൺ, മൺകലത്തിനകത്ത് മട്ടൺ. മൺകലം മാത്രം വെച്ചിട്ട് അത് ചൂടാക്കാതെ തന്നെ എന്തൊക്കെയാ ഉണ്ടാക്കി തരും ഇവര്. ഒരുപാട് ഡിഷസ് ഉണ്ട്. പിന്നെ ഇവരുടെ കൾച്ചറില് മട്ടൺ ഭയങ്കര ഇഴുകി ചേർന്ന ഒരു സാധനമാണ്. ഇവരുടെ എല്ലാ ഫെസ്റ്റിവലിലും മട്ടന്റെ ഡിഷ് ഉണ്ടാവും, ഈവൻ ഇൻ ബ്രാഹ്മിൻസ് ഹൗസ്. കെമിത്തി വെച്ചി ഹോവാരി കെമിത്തി ഒച്ചന്തി ഹോവാരി കെമിത്തി ഒച്ചന്തി ഹോവാരി ബാലോ വെച്ച് ഐ ആം ഗുഡ് ബാലോ വെച്ച് ബാലോ മീൻസ് ഗുഡ് ബാലോ കൊട്ടേ ഒന്ന് ദീട്ട രണ്ട് താല്പര്യമില്ല വിട്ടേക്ക്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, മട്ടൺ എന്ന് പറഞ്ഞ മട്ടണ നമ്മളെന്തിനാ പഠിക്കുന്നത് അല്ലേ? റൊട്ടി
ഓണിയൻ അതുപോലെ തന്നെ കഴിക്കും. ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നാരങ്ങ ഇതില്ലാതെയാണ് കുറച്ചുകൂടെ നല്ലത്. ഒരു തുള്ളി പോലും ബാക്കിയാവരുത്. തുള്ളിഞ്ഞ അവിടെ ഉണ്ടായിരുന്ന സർദാർജി നേരത്തെ പോയി. സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഇല്ല, നല്ലോണം കഴിക്കണ്ട. സർദാറുണ്ട്, സർദാർ പിടികിട്ടില്ല. ഇതെന്താ ഇത്? എന്തൊക്കെയാണ് ഇവര് തന്നെയെന്ന് നമുക്കൊരു പേപ്പറിൽ എഴുതി തരും. നമ്മള് താഴെ കൊണ്ട് കൊടുക്കുമ്പോ അവര് ബില്ലടിച്ച് നമ്മള് താഴെ പൈസ കൊടുക്കും. നമ്മള് താഴെ കൊടുത്തില്ലെങ്കിലോ? കൊടുത്തില്ലെങ്കിൽ വിചിത്ര പരിപാടികളാണല്ലേ. ആ മനുഷ്യന്മാർക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഇരിക്കണ അവരവിടെ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇവിടെ കുറെ പേര് നിൽക്കുന്നുണ്ടല്ലോ ബില്ലിന് വേണ്ടിട്ട്. ഈ നല്ല ഭക്ഷണം തന്നിട്ട് ഒരു കാര്യമില്ല. നല്ല സർവീസിൽ എന്താ പ്രശ്നം? ഇല്ല, ഇത്ര എല്ലാം കഴിച്ചോളൂ, ഇനി എന്തെങ്കിലും കഴിച്ചോ. ഓ, വിശ്വാസമില്ല. മാനേജർ മുകളിൽ നിന്ന് വരുവോ? മാനേജർ വരണം. മാനേജർ അവിടെ തെറികേട്ടോണ്ടിരിക്കുക മറ്റവരുടെ. ഫുള്ള് തെറിയാണല്ലോ എല്ലാവർക്കും. ഇന്ന് മാത്രമായിരിക്കൂല, ഇതാണ് സ്വഭാവമെങ്കിൽ ഡെയിലി തെറിയായിരിക്കും. ഇങ്ങനെന്താ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന മോളെ വിട്ട? അഞ്ഞൂറ്റി നാല് ഇത്രയേ ഉള്ളൂ. അപ്പൊ 4 രൂപ ഡിസ്കൗണ്ട് കിട്ടി അല്ലേ? ഞാൻ ഭാഗ്യവാനാണല്ലോ. ബാ, ഓടി രക്ഷപ്പെട. എന്ത് അയക്ക ടിപ്പ്? ഏത്? 20 മിനിറ്റ് കഴിഞ്ഞ് മട്ടൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞവന്. ടിപ്പല്ല, അടിയാട് കൊടുക്കണ്ടത്. കലാപം മണി പറഞ്ഞ പോലെ ഈ ഒറീസയെങ്ങാനും കറങ്ങി തിരിഞ്ഞ് കേരളത്തിൽ വന്നിരുന്നെങ്കിൽ അവനെ ഞാൻ തല്ലിയേരെ. അവിടെ എന്തോ പ്രശ്നം. എന്താ വിളിക്കണേ? ഓഹോ, വളരെ സംസ്കാര സമ്പന്നരായ മനുഷ്യന്മാരാണല്ലോ. തിരുവനന്തപുരത്തുകാരൻ എയിംസിലെ ഡോക്ടറുടെ കൂടെയാണ് പോയത്. പക്ഷെ എന്റെ അത്ഭുതം ഇതൊന്നുമല്ല, ഈ വണ്ടി ഇങ്ങനെ. ഇത് GTTS ആണ് ഫോളോ. ഇതെന്റെ, ഞാൻ ഇത് അത്ര കഷ്ടപ്പെട്ട മേടിച്ചെന്നറിയോ ഗിയർ ബോക്സ് മാറുന്നതിന് മുമ്പ്? ഇത് എന്ത് പരിപാടിയാണ് കാണിച്ചു വെച്ചേക്കുന്നത്? സമയം കിട്ടാറില്ല കഴുകാൻ കൊണ്ട്. എങ്ങനെ ഒരു മഴയത്തെങ്കിലും വെക്കാൻ പാടില്ലേ? എന്റെ അമ്മ, 2012 മേടിച്ച വണ്ടിയാ. 9 കൊല്ലത്തെ പൊടി ഇതിന്റെ മുകളിലുണ്ട്. ഞാൻ പോട്ടെ. അപ്പൊ ശരി, ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ദിവസമായിരുന്നു. ഇതുപോലുള്ള ആളുകളെ ഓരോ സിറ്റിയിലും ഓരോ വില്ലേജിലും ഓരോ ടൗണിലും എനിക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റിയാണല്ലോ. ഈ ട്രിപ്പ് ഒരു സംഭവമായി മാറും.